മലയാള സിനിമയുടെ ആദ്യകാലം മുതൽ തന്നെ മീറ്റു ഉണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയത് അന്തരിച്ച നടി KPSE ലളിതയാണ്. അടൂർവാസി KPSE ലളിതയെ പല പ്രാവശ്യം സന്ദർശിച്ചിരുന്നു, പല പ്രാവശ്യം തന്നോടൊപ്പം കിടക്ക പങ്കിടാൻ ക്ഷണിച്ചിരുന്നു. KPSE ലളിത അത് അംഗീകരിച്ച് കൊടുത്തില്ല. അതുകൊണ്ട് KPSE ലളിതയ്ക്ക് ഒരുപാട് ചാൻസുകൾ നഷ്ടപ്പെട്ടു. KPSE ലളിത പച്ചയ്ക്ക് തന്നെ വിളിച്ചു പറഞ്ഞു അടൂർവാസിയുടെ സ്വഭാവം. മുമ്പ് സിനിമാ മംഗളത്തിൽ കോട്ടയം ശാന്ത എഴുതിയ ആത്മകഥയിലും അടൂർവാസിയുടെ രതി വൈകൃതങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അടൂർവാസി പലപ്പോഴും പല സ്ത്രീകളെയും റൂമിലേക്ക് വിളിക്കുമായിരുന്നു. റൂമിലേക്ക് വിളിച്ച ശേഷം അവരെ ലൈംഗികമായി തൃപ്തിപ്പെടുത്താൻ അടൂർവാസിക്ക് കഴിയുമായിരുന്നില്ല. പകരം അടൂർവാസിയുടെ ചില ലൈംഗിക വൈകൃതങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് മുമ്പ് കോട്ടയം ശാന്ത എഴുതിയത്. അടൂർവാസിയും ശ്രീലത നമ്പൂതിരിയും, മുമ്പ് ശ്രീലത ഇപ്പോൾ ശ്രീലത നമ്പൂതിരി, അവർ തമ്മിലുള്ള ബന്ധം ഒരു കാലത്ത് ചർച്ചാ വിഷയമായിരുന്നു. അടൂർവാസിയുടെ മുറിയിൽ ശ്രീലത നമ്പൂതിരിയെ നഗ്നയായി, ഇരുവരെയും നഗ്നയായി താൻ കണ്ടിട്ടുണ്ടെന്ന് കോട്ടയം ശാന്ത എഴുതിയപ്പോൾ അത് വലിയ വെള്ളിടിയായി മാറി. മലയാള സിനിമയിലെ ഹാസ്യത്തിൻ്റെ തലതൊട്ടപ്പനാണ് ഇപ്പോഴും അടൂർവാസി. പക്ഷേ അദ്ദേഹം വിവാഹം കഴിച്ചില്ല. അദ്ദേഹം വിവാഹം കഴിക്കാത്തതിന് കാരണം അദ്ദേഹത്തിന് പുരുഷത്വമില്ലായ്മ ആണെന്ന് കോട്ടയം ശാന്ത തുറന്നെഴുതി. ശ്രീലത നമ്പൂതിരിയും അടൂർവാസിയും തമ്മിലുള്ള ലൈംഗിക വൈകൃതങ്ങൾക്ക് താൻ സാക്ഷിയായിരുന്നുവെന്ന്, ലൈംഗിക വൈകൃതങ്ങൾക്ക് താൻ സാക്ഷിയായിരുന്നുവെന്ന് അവർ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു. എന്തായാലും അടൂർവാസിയും ശ്രീലത നമ്പൂതിരിയും ഒരു കാലത്ത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഹാസ്യ ജോഡികളായിരുന്നു. ഒരുപാട് ചിത്രങ്ങളിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചു, മലയാളികളെ പൊട്ടി ചിരിപ്പിച്ചു. അടൂർവാസിയുമായി അഭിനയിക്കുമ്പോൾ എന്താ പറയുക, തൻ്റേതായ അഭിനയ രീതി വിട്ട് അടൂർവാസിയുടേതായ ഹാസ്യത്തിലേക്ക് അലിഞ്ഞു ചേരാൻ ശ്രീലതയ്ക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. എന്തായാലും അടൂർവാസി മരണമടഞ്ഞു, ശ്രീലത ഇപ്പോഴും ജീവിക്കുന്നു. കോട്ടയം ശാന്തയുടെ ആത്മകഥ, ആ ആത്മകഥ സൃഷ്ടിച്ച ഓളങ്ങൾ ഇപ്പോഴും സജീവമാണ്. ശ്രീലതയും അടൂർവാസിയും തമ്മിൽ അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് ആത്മകഥയിൽ കോട്ടയം ശാന്ത എഴുതിയത്. പക്ഷേ അടൂർവാസിക്ക് ശ്രീലതയെ ലൈംഗികമായി തൃപ്തിപ്പെടുത്താനുള്ള കഴിവില്ലായിരുന്നു. മറിച്ച് ഇരുവരും എന്താ പറയുക, ചില പ്രത്യേക തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളിൽ മുഴുകി. അങ്ങനെ ശ്രീലതയ്ക്ക് ഒരുപാട് ചാൻസ് അടൂർവാസി വാങ്ങിക്കൊടുത്തു. KPSE ലളിതയെ അടൂർവാസി സമീപിച്ചതും തൻ്റെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാകാൻ വേണ്ടിയായിരുന്നു. KPSE ലളിത അത് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് KPSE ലളിതയ്ക്ക് ഒരുപാട് ചാൻസുകൾ നഷ്ടപ്പെട്ടു. അടൂർവാസിയുടെ കോപത്തിന് ഇരയായി കഴിഞ്ഞാൽ അക്കാലത്ത് സിനിമയിൽ ചാൻസുകൾ നഷ്ടപ്പെടും. അതാണ് അടൂർവാസിയുടെ അന്നത്തെ രാജകീയ പദവി. മലയാള ഹാസ്യ സാഹിത്യത്തിൻ്റെ, മലയാള ഹാസ്യ അഭിനയത്തിൻ്റെ ഒക്കെ സമന്വയമായിരുന്നു അടൂർവാസി. അസാധ്യമായ ഹാസ്യ നടൻ, ഒറ്റ എന്താ പറയുക, ഒരു ഭാവം കൊണ്ട് 1000 ചിരി ജനിപ്പിക്കുന്ന ഹാസ്യ നടൻ അതായിരുന്നു അദ്ദേഹം. അദ്ദേഹവും ശ്രീലതയും തമ്മിലുള്ള ബന്ധം പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. കോട്ടയം ശാന്തയുടെ ആത്മകഥയിലൂടെയാണ് അതിന് ഒരു എന്താ പറയുക, ഒരു ക്ലാരിറ്റി ലഭിച്ചത്. ആ ബന്ധത്തിൽ കോട്ടയം ശാന്ത പറയുന്നു, ഇരുവരും വിവാഹം കഴിക്കാനൊന്നും ആഗ്രഹിച്ചിരുന്നില്ല, മറിച്ച് അടൂർവാസിയുടെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയായി ശ്രീലത നമ്പൂതിരി, ഇപ്പോഴത്തെ ശ്രീലത നമ്പൂതിരി. അടൂർവാസിയുടെ ലൈംഗിക വൈകൃതങ്ങൾക്ക് അവർ ഇരയായപ്പോൾ അവർക്ക് ഒരുപാട് ചിത്രങ്ങൾ ലഭിച്ചു. അടൂർവാസിയോടൊപ്പം ഹാസ്യരംഗത്തിൽ അഭിനയിക്കുമ്പോൾ അവർ ഒരുപാട് ഗ്ലാമറസായി അഭിനയിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. ശ്രീലതയെ മാത്രം തൻ്റെ നായികയായി, താൻ അഭിനയിക്കുന്ന ഹാസ്യരംഗങ്ങളിൽ ശ്രീലത അഭിനയിച്ചാൽ മതിയെന്ന് അടൂർവാസി പലപ്പോഴും നിർമ്മാതാക്കളോടും സംവിധായകരോടും പറഞ്ഞിരുന്നു. അതനുസരിച്ച് ശ്രീലത അടൂർവാസിയുടെ സ്വന്തം നായികയായി മാറി. ഹാസ്യരംഗത്ത് നിന്ന് ഇരുവരും, ഹാസ്യ കലയിൽ ഇരുവരും തഴക്കം ചെന്ന അഭിനേതാക്കളായിരുന്നു. ഇരുവരും ഒരുമിച്ച ചിത്രങ്ങളെല്ലാം ചിരിയുടെ മാലപ്പടക്കം തിയേറ്ററുകളിൽ ഉണ്ടാക്കി. പക്ഷേ ഇരുവരുടെയും ഉള്ളിൽ ലൈംഗിക അരാജകത്വത്തിൻ്റെ, ലൈംഗിക വൈകൃതത്തിൻ്റെ അംശങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കോട്ടയം ശാന്ത എഴുതുന്നു. പിന്നീട് KPSE ലളിത തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. അടൂർവാസി തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു. അതിന് വഴങ്ങാത്തതുകൊണ്ട് തനിക്ക് ഒരുപാട് ചിത്രങ്ങൾ നഷ്ടപ്പെട്ടു.